ഹായ് ഫ്രണ്ട്സ്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയാണ്. കൃത്യമായ അനുപാതത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നമുക്ക് പതാകയെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാം. ഇന്ത്യൻ ദേശീയ പതാകയിൽ പ്രധാനമായും 3 നിറങ്ങളാണ് കാണപ്പെടുന്നത്. കുങ്കുമ നിറത്തോടു കൂടിയ ഏറ്റവും മുകൾ ഭാഗവും വെള്ളനിറത്തോടു കൂടിയ നടുവിലത്തെ ഭാഗവും കടും പച്ച നിറത്തോടു കൂടിയ താഴത്തെ ഭാഗവുമാണ് ഉള്ളത്. കൂടാതെ കടും നീല നിറത്തിൽ കാണപ്പെടുന്ന അശോക ചക്രവും കുടിയുടെ നടുവിലായി കാണാം. മുകളിലായി കാണപ്പെടുന്ന കുങ്കുമ നിറം ത്യാഗം, നിഷ്പക്ഷത എന്നിവയെ സൂചിപ്പിക്കുന്നു. നടുവിലെ വെള്ളനിറം നമ്മുടെ പ്രവൃത്തിയെ സത്യത്തിൻ്റെ പാതയിൽ നയിക്കുന്ന വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. താഴെ കാണുന്ന പച്ച നിറം പ്രകൃതിയെയും പ്രകൃതിയുമായി നമുക്കുള്ള ബന്ധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നടുവിലത്തെ അശോക ചക്രം ധീരതയുടെ ചക്രമാണ്. പിംഗല വെങ്കയ്യ എന്നു പറയുന്ന സ്വാതന്ത്ര്യസമര സേനാനിയാണ് ഈ പതാക ഡിസൈൻ ചെയ്തത്. 3:2 എന്ന അനുപാതത്തിലാണ് ത്രിവർണ പതാക നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാം. ഇവയാണ് ആവശ്യമായ സാമഗ്രഹികൾ. ആദ്യമായി പേപ്പറിൻ്റെ ഒരു വശത്തായി സ്ട്രോ ക്രമീകരിക്കുക. ശേഷം സ്ട്രോ ഇരിക്കുന്ന ഭാഗം മറച്ചുകൊണ്ട് പേപ്പർ മടക്കുക. ഇവിടെ പേപ്പർ ഉപയോഗിച്ച് മാർക്കിംഗ് ഇടുകയാണ്. അടുത്തതായി മാർക്കിംഗ് ഇട്ട ശേഷം നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് 3:2 അനുപാതത്തിലുള്ള അളവുകൾ അടയാളപ്പെടുത്തുക. ഞാനിവിടെ നീളം 12 സെൻറ്റിമീറ്ററും വീതി 8 സെൻറ്റിമീറ്ററുമായാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അവ രണ്ടും മാർക്ക് ചെയ്യാം. പുതുതായി നിർമ്മിച്ച ചതുരം വെട്ടിയെടുക്കുന്നതിനായി പേപ്പർ വൃത്തിയായി മടക്കുക. ശേഷം ഒരു കത്രിക ഉപയോഗിച്ച് ആ ചതുരം വെട്ടിയെടുക്കുക. ഇതേപോലെ തന്നെ വീതിയും നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അടുത്തതായി ഈ ചതുരത്തെ തുല്യമായ 3 ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റണം. അതിനായി ഒരു സ്കെയിൽ ഉപയോഗിച്ച് തുല്യമായ 3 ഭാഗങ്ങൾ ഞാൻ അടയാളപ്പെടുത്തുന്നു. അടുത്തതായി നിറം നൽകുന്ന ഘട്ടമാണ്. ഞാൻ നിറം നൽകാനായി മുകൾ ഭാഗത്തിനായി ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. താഴെ പച്ചയും മുകളിൽ ശരിക്കും കുങ്കുമ നിറമാണ്. കുങ്കുമത്തോട് സാദൃശ്യമുള്ളതിനാലാണ് ഓറഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓറഞ്ച് ഉപയോഗിച്ച് മുകൾ ഭാഗം അടിക്കാം. മുകളിലത്തെ വശം ഓറഞ്ച് ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ ഭാഗം കടും പച്ച കൊണ്ട് കളറടിക്കാം. പച്ചയും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് നടുവിലുള്ള അശോക ചക്രമാണ്. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് കടും നീല നിറത്തിലുള്ള ഒരു മാർക്കറാണ്. ആദ്യമായി നമുക്ക് ഇതിനകത്ത് വൃത്തം വരച്ച് അതിനെ 24 തുല്യ ഭാഗങ്ങളാക്കി തിരിക്കാം. അങ്ങനെ സ്കെച്ച് ഉപയോഗിച്ച് ഞാൻ അശോക ചക്രം വരച്ച് അതിനെ 24 ഭാഗങ്ങളാക്കി തിരിച്ചു. വൃത്തം വരയ്ക്കാൻ ഞാൻ ഉപയോഗിച്ചത് ഈ സെല്ലോ ടേപ്പിൻ്റെ നടുവിലെ ഭാഗമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം മുൻകൂറായി അടയാളപ്പെടുത്തി വെച്ച ഭാഗത്തേക്ക് സ്ട്രോ കടത്തി വിടുക. ഇത് കൊടിയുടെ പിടി നിർമ്മിക്കുന്നതിനാണ്. സ്ട്രോ കടത്തിവിട്ട് കറക്റ്റായിട്ട് രീതിയിൽ ക്രമീകരിച്ച ശേഷം സ്റ്റാപ്ലർ ഉപയോഗിച്ച് അവിടെ ഉറപ്പിച്ചു വയ്ക്കുക.
ഇതോടുകൂടി നമ്മുടെ കൊടി തയ്യാറായി അധികമായി വന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ മുറിച്ച് കളയാം നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക തയ്യാർ അതിന്റെ പുറകിലത്തെ വശം നിങ്ങൾ അടിക്കണം ഓക്കേ അപ്പോൾ നമ്മുടെ പതാക തയ്യാറായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബ് കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ബൈ